വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ രണ്ടാം ദിവസവും പൂർണ്ണം. രാവിലെ തുറന്ന് പ്രവർത്തിച്ച പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ പൂട്ടിച്ചു. കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പയ്യന്നൂരിൽ കടകൾ തുറന്നില്ല. ഡയസ്നോൺ ഉണ്ടായിരുന്നുവെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞുകിടന്നു. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ രണ്ടാം ദിവസവും പൂർണ്ണം. രാവിലെ തുറന്നു പ്രവർത്തിച്ച പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ പൂട്ടിച്ചു. തൊഴിലാളി സംഘടനാ പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കുകയായിരുന്നു. 29 നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാണ്. ഞാൻ അതിന് മുമ്പിലെ പാസ്പോർട്ട് വിളിച്ചു വെച്ചാൽ പറഞ്ഞു നമുക്ക് ആ ഒരു വശം ലീവില്ല. എന്തായാലും പറ്റും, രണ്ടാം ഇപ്പോൾ ആദ്യം അപ്പം ഡേറ്റ് മാറ്റണേ ആദ്യം എപ്പോൾ തീരുന്നു കിട്ടുന്ന നമുക്ക് പറയാനില്ല. ഇതെല്ലാം ജനങ്ങളല്ല, ഈ പാസ്പോർട്ട് ഓഫീസിനെ സംബന്ധമായിട്ട് ഒരു ജീവിത പ്രശ്നത്തിന്റെ കാര്യമല്ല ഇതല്ലോ. ഇതെല്ലാം നമ്മളത് മസിൽ പിടിക്കാൻ പാടില്ല. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാസ്പോർട്ട് എടുക്കുമ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്, പൈസ ആ പാസ്പോർട്ട് ഓഫീസ് കൊടുക്കാനല്ലേ വരുന്നത്. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പാസ്പോർട്ട് ഓഫീസ് പൂട്ടിയതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഓഫീസിൽ എത്തിയവർ മടങ്ങിപ്പോകേണ്ടി വന്നു. പലയിടത്തും നേരിയ സംഘർഷമുണ്ടായി. കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പയ്യന്നൂരിൽ കടകളൊന്നും തുറന്നില്ല. ഡേസ്നോൺ ഉണ്ടായിരുന്നുവെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞുകിടന്നു. റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പണിമുടക്കിന്റെ ഒന്നാം ദിവസത്തെക്കാളും കുറവായിരുന്നു. പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കാത്തതും വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടായി. ദേശീയപാതയിൽ പലയിടത്തും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പെരുമ്പയിൽ സമരാനുകൂലികളും ലോറി ഡ്രൈവറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ശുചീകരണ തൊഴിലാളികൾ സമരത്തിലായതോടെ റോഡിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നതും കാണാമായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പയിൽ സമാപിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പയിൽ സമാപിച്ചു. തുടർന്ന് പെരുമ്പയിലെ സമരപ്പന്തലിൽ നടന്ന പൊതുയോഗം KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളും അത് സംബന്ധിച്ച് അവലോകനം നടത്തുന്ന ആധികാരിക സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ പണിമുടക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള പണിമുടക്കായി മാറുന്നു എന്നത് ഇന്നലത്തെ വാർത്തകളിലൂടെ തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ജനങ്ങൾ. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, A രാമകൃഷ്ണൻ, KV ബാബു, KK കൃഷ്ണൻ, KK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെങ്ങരയിൽ കുടുംബവഴക്കിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിൽ. പിതാവ് KV അരവിന്ദനാണ് അറസ്റ്റിലായത്. March 5 രാത്രിയായിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് വിപിൻകുമാർ മരണപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട സഹോദരൻ വിനോദിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിപിൻകുമാറിനെ ഒറ്റയ്ക്ക് സഹോദരൻ കൊലപ്പെടുത്തിയതല്ല എന്നും ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു.
ഇതിനു പിന്നാലെയാണ് വിപിൻകുമാറിന്റെ പിതാവ് കെ വി അരവിന്ദനെ ബുധനാഴ്ച രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അരവിന്ദനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറി. പിലാത്രയിൽ സമരാനുകൂലികൾ വാഹന ഗതാഗതം തടഞ്ഞു. പോലീസും സമരാനുകൂലികളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ പൊതുപണിമുടക്കിൽ വ്യാപാര ഗതാഗത മേഖല സ്തംഭിച്ച അവസ്ഥയാണ്. ബി എം എസ് ഒഴികെ 20 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പിലാത്രയിൽ പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനങ്ങൾ തടയുന്നതറിഞ്ഞ് പരിയാരം സിഐ കെ വി ബാബു, എസ്ഐ രൂപാ മധുസൂദനൻ എന്നിവർ സ്ഥലത്തെത്തി. വാഹനങ്ങൾ തടയുന്നതിനെ ചൊല്ലി പോലീസും പണിമുടക്ക് അനുകൂലികളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റത്തിനിടയാക്കി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്തു. തുടർന്ന് നേതാക്കളും പോലീസും തമ്മിൽ ചർച്ച ചെയ്ത് സ്ഥിതി ശാന്തമാക്കി. ചന്തപ്പുരിയിലും പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വിവരമറിഞ്ഞ് പരിയാരം എസ്ഐ കെ വി സതീശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് വാഹനങ്ങൾ തടയുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പിലാത്രയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തൊഴിൽ നിയമ ഭേദഗതി നിയമം റദ്ദു ചെയ്യുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക, എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള എക്സൈസ് തീരുവ വെട്ടിക്കുറക്കുക, തുല്യജോലിക്ക് തുല്യവേതനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ രണ്ടാം ദിവസവും പിലാത്തറയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. കെ പത്മനാഭൻ, ടി വി പത്മനാഭൻ, മുതുവടത്ത് ബാലകൃഷ്ണൻ, പി പ്രഭാവതി, പി പി രോഹിണി തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും കരുവള്ളൂരിൽ കടകൾ തുറന്നില്ല. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രം നിരത്തിലിറങ്ങി. പ്രകടനവും പൊതുയോഗവും നടന്നു. നമ്മുടെ നാടിൻ നാസ്തികളെല്ലാം ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും കരിവള്ളൂർ നിശ്ചലമായിരുന്നു. സിപിഐഎം പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധ പ്രകടനം നടത്തി. ഓണക്കുന്നിൽ നിന്നും പുറപ്പെട്ട പ്രതിഷേധ പ്രകടനം രക്തസാക്ഷി നഗറിലെത്തി. കരിവള്ളൂർ ബസാറിൽ നിന്നും പുറപ്പെട്ട ജാഥയുമായി ചേർന്ന് ഓണക്കുന്നിലെത്തി പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ പഴയങ്ങാടിയിൽ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു.
പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ അടുത്തിലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടി സമാപിച്ചു. പ്രകടനത്തിനുശേഷം നടന്ന പൊതുയോഗം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷാധിപത്യത്തിന്റെ നെടുന്തൂണുകളെ പിടിച്ചുകുളുക്കിയ ആരക്ക സാക്ഷിത്വത്തിന്റെ ഓർമ്മ ദിനം, ബ്രിട്ടീഷാധിപത്യത്തിലെ ന്യായാധിപന്മാരുടെ സൗമനസ്യം കൊണ്ടുണ്ടായതല്ല, അവരുടെ തിട്ടൂലങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾക്കിനി ശിക്ഷ മരണമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ മരണം തൂക്കുകയറാണെങ്കിൽ വരണമാല്യത്തെക്കാൾ സന്തോഷത്തോടെ ഞങ്ങളത് കഴുത്തിൽ അണിയാൻ തയ്യാർ എന്ന് പ്രഖ്യാപിച്ച കയ്യൂരിലെ കർഷക പോരാട്ടത്തിന്റെ അഭിമാനപ്പെട്ട ദിവസമാണിന്ന്. അന്നവർ പിന്തിരിഞ്ഞ് നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിജയിക്കാൻ പിന്നീട് നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങളെ അത് പിന്നോക്കം വലിക്കുമായിരുന്നു. ആർ അജിത, വി രമേശൻ, നജീബ് മുട്ടം, എ ബി ബദറുദ്ദീൻ, കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ പണിമുടക്ക് പുതിയങ്ങാടി മൊട്ടാമ്പ്രം പ്രദേശത്തെ ബാധിച്ചില്ല. ഇവിടുത്തെ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. ഹർത്താൽ ദിവസങ്ങളിൽ മറ്റ് സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മൊട്ടാമ്പ്രത്ത് എത്തിയാണ് സാധനങ്ങൾ വാങ്ങിയത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ ആയാലും പുതിയങ്ങാടി മൊട്ടാമ്പ്രത്തെ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഒരു ഹർത്താലും പണിമുടക്കും മൊട്ടാമ്പ്രത്തെ ബാധിക്കാറില്ല. ഇക്കുറിയും കടകൾ തുറന്നു, എന്നാൽ ആളുകൾ കുറവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കട അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു. സാധനം കിട്ടാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ, ബാക്കി തുറക്കാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. സാധനം പുറത്തുനിന്ന് വരുന്ന സാധനം കിട്ടൂല, അത്രേ ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആയാലും മൊട്ടാമ്പ്രം മാട്ടൂർ ഭാഗത്ത് ബാധിക്കൽ പൊതുവേ കുറവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്നറിയില്ല. നമ്മളെ മുമ്പേ ഇവിടെ അങ്ങനെ ഒരു സമരം ഉണ്ടാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആയാലും അത് കുറച്ച് സമയം ഉണ്ടാവും. സാധാരണ 9 മണിക്ക് തുറക്കുന്നത്, ഒരു 11 മണി ആ സമയത്ത് അങ്ങനെ തുറക്കും. പിന്നീട് ഒരു പാർട്ടിക്കാരും പണിമുടക്ക് സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാറില്ല. അന്നെടുത്ത തീരുമാനമാണ് ആര് ആഹ്വാനം ചെയ്യുന്ന ഹർത്താലായാലും പണിമുടക്കായാലും ഇവിടുത്തെ കടകൾ സാധാരണ പോലെ തുറന്ന് പ്രവർത്തിക്കുമെന്നത്. ഹർത്താൽ ദിവസങ്ങളിൽ മറ്റ് സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മൊട്ടാമ്പ്രത്തെത്തിയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസവും ആവേശം ചോരാതെ സമരപ്പന്തലിലെത്തി തൊഴിലാളികൾ. പ്രകടനത്തിന് ശേഷം നടന്ന തൃക്കരിപ്പൂരിലെ തൊഴിലാളി കൂട്ടായ്മ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി എ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പറഞ്ഞ വിനയത്തിന്റെ ഭാഷയിലാണ് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട്, സ്ഥാപന ഉടമകളോട്, തൊഴിലാളികളോട് എല്ലാം തന്നെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ മുദ്രാവാക്യം തന്നെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. ആ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വ്യാപാര സുഹൃത്തുക്കളും പെട്ടും വ്യവസായ മേഖലയിലെ തൊഴിലാളികളും സ്ഥാപന ഉടമകളും എല്ലാം പെട്ടും. ആ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കുഞ്ഞിക്കണ്ണൻ, കെ വി ജനാർദ്ദനൻ, കെ പത്മനാഭൻ, എം രാമചന്ദ്രൻ, പി വി തമ്പാൻ, എ ജി ബഷീർ, പി വി ദിനേശൻ, എം വി സുകുമാരൻ, രേവതി കുമ്പള, പി സനൽ, രാജൻ കഞ്ചേൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരത്തിൽ സഹകരിച്ച മുഴുവൻ വ്യാപാരികളെയും വ്യവസായികളെയും തൊഴിലാളികളെയും കൂട്ടായ്മയിൽ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.